ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് അതീവ സുരക്ഷയിലാണ്. 20 വരെ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചനയുമുണ്ട്. സിസിടിവി കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്നും കെ ടി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹിമ, എസ് കെ ശ്രീനിവാസിൻ്റെ ആർ എസ് എസ് നേതാവ് എസ് കെ ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരം കേന്ദ്രീകരിച്ചും പരിസര പ്രദേശങ്ങളിലുമുള്ളവരാണ് ഈ കൃത്യം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പങ്കെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത്. ആറു പേരാണ് സിസിടിവി ദൃശ്യങ്ങളിൽ ആറു പേരാണ് ഈ ഒരു സംഘത്തിൽ ഈ ഉണ്ടായിരുന്നത്, നേരിട്ട് ഇതിൽ പങ്കെടുത്തത്. ഈ കൊലയാളി സംഘം ശ്രീനിവാസനെ ലക്ഷ്യം വച്ചല്ല എത്തിയത് എന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. എളുപ്പത്തിൽ കൊല നടത്താൻ വേണ്ടിയാണ് ശ്രീനിവാസനെ തിരഞ്ഞെടുത്തത്. ശ്രീനിവാസൻ ഈ സമയത്ത് ഷോപ്പിൽ, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എസ് കെ മോട്ടേഴ്സിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രതികൾക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് നഗരം ഇപ്പോഴുമുള്ളത്. 10 എസ് ഡി പി ഐ പ്രവർത്തകരെ ഇന്ന് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അതേസമയം സുബൈർ വധക്കേസിൽ 4 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. സുബൈർ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്തത് 5 പേരും ശ്രീനിവാസൻ വധക്കേസിൽ 6 പേരുമാണ് നേരിട്ട് പങ്കെടുത്തതെന്നാണ് FIR ഉള്ളത്, പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത്. ഇന്ന് നഗരത്തിൽ സുരക്ഷയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നുകൂടി പോലീസിന് എത്തുന്നുണ്ട്. ലോഡ്ജുകളിൽ പരിശോധന, ഒപ്പം വാഹന പരിശോധന എന്നിവയ്ക്കാണ് തമിഴ്നാട് പോലീസിൻ്റെ സഹായം ലഭ്യമാക്കുന്നത്. കോയമ്പത്തൂർ സിറ്റി പോലീസിൻ്റെ 3 കമ്പനി പോലീസ്, ഏതാണ്ട് 240 പേരാണ് സംഘത്തിലുള്ളത്. തമിഴ്നാട് സ്പെഷ്യൽ പോലീസിൽ നിന്ന് 150 പേരും ആംഡ് റിസർവ് പോലീസിൽ നിന്ന് 500 പേരും ഇന്ന് പാലക്കാട് നഗരത്തിലെത്തും. ജില്ലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. 20 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ, ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിമ, ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ അവിടെ അതീവ ജാഗ്രത തുടരുകയാണ് എന്ന. നിരോധനാജ്ഞ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടെ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും ഇന്നലെ രാത്രിയെല്ലാം പോലീസ് കാവലിൽ തന്നെയായിരുന്നു. ആശങ്കാകരമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം ഇന്ന് രാവിലെ ആർ എസ് എസ് നേതാവ് എസ് കെ ശ്രീനിവാസൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കുകയാണ്. ഇത് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ആർ എസ് എസ് പ്രവർത്തകർ നഗരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തകർ, ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം പ്രവർത്തകർ കൂടുതലായി നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പോലീസ്, ഇത് സംഘർഷ സാധ്യതയ്ക്കുള്ള ഉണ്ട്. പ്രത്യേകിച്ച് വിലാപയാത്രയായാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അതിനുശേഷം കർണകിയമ്മൻ സ്കൂളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്നാണ് സംസ്കരിക്കാനായി കൊണ്ടുപോവുക. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പേർ നഗരത്തിൽ വരുന്നത്, ആർ എസ് എസ് പ്രവർത്തകർ വരുന്നത് ക്രമസമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് സംബന്ധിച്ച് പോലീസ് ജാഗ്രതയിലാണ്. കൂടുതൽ പോലീസ് ഈ സമയങ്ങളിൽ ഉണ്ടാവും. അതേസമയം നിരോധനാജ്ഞയുണ്ട്. 5 പേരിൽ കൂടുതൽ നഗരത്തിൽ കൂട്ടം കൂടുന്നതിന് വിലക്കുണ്ട്. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിന് വിലക്കുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ പാലക്കാട് നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ കൂടുതൽ പേർ നഗരത്തിൽ ഉണ്ടാവും. ഇത് അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ആർ എസ് എസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ, അവരുടെ വലിയ സ്വാധീനമുള്ള മേഖലയിലാണ് ഇന്നലെ ഉച്ചയോടെ ഈ കൊലപാതകം നടക്കുന്നത്. ഇത് വലിയ ഞെട്ടലാണ് ആർ എസ് എസ് കേന്ദ്രങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഹിമ, ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് അതീവ ജാഗ്രതയിലാണ്. നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് കെ ടി സ്വാലിഹ് നൽകിയത്.